മധുരിക്കുന്ന ഓർമ്മകളുമായി വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒത്തുചേർന്നു. മാവൂർ ഗ്യാലിയോ റയോൺ സ്കൂളിലെ 1982 SSLC ബാച്ചിലെ വിദ്യാർത്ഥികളാണ് സ്കൂൾ മുറ്റത്ത് വീണ്ടും സംഗമിച്ചത്. കയറിച്ചെല്ലാൻ ജീർണിച്ച കാടുമൂടിയ കെട്ടിടങ്ങൾ മാത്രമാണെങ്കിലും മധുരിക്കുന്ന ഓർമ്മകൾ അയവിറക്കിയാണ് 4 പതിറ്റാണ്ടിന് ശേഷം കലാലയമുറ്റത്ത് അവർ വീണ്ടും ഒത്തുകൂടിയത്. വർഷങ്ങൾക്ക് മുമ്പ് നാമാവശേഷമായ മാവൂർ ഗ്വാളിയർ റോയൻ സ്കൂളിലെ 1982 SSLC ബാച്ചിലെ സഹപാഠികളാണ് സ്കൂൾ മുറ്റത്ത് വീണ്ടും എത്തിയത്. ഗ്രാസിം ഫാക്ടറി അടച്ചതോടെ സ്വന്തം നാട്ടിലേക്ക് കുടുംബങ്ങൾ തിരിച്ചുപോയപ്പോൾ വേർപെട്ടവരായിരുന്നു ഇവർ. നൂറുമേനി വിജയം ആവർത്തിക്കുന്നതിനിടെ അകാലത്തിലാണ് സ്കൂൾ ഓർമ്മ മാത്രമായത്. ഫാക്ടറി അടച്ചതോടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്കൂളും അടച്ചുപൂട്ടുകയായിരുന്നു. SSLC പരീക്ഷയിൽ നൂറുമേനി വിജയം അപൂർവമായിരുന്ന കാലത്താണ് തുടർച്ചയായി ഈ നേട്ടം സ്കൂൾ കൈവരിച്ചിരുന്നത്. 1982 ബാച്ചിലെ 60 പേരാണ് മാവൂരിൽ വീണ്ടും സംഗമിച്ചത്. 2015 ഏതാനും പേർ ഇവിടെ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ അളകാപുരിയിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടിയപ്പോൾ 15 അധ്യാപകരും എത്തിയിരുന്നു. അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. തുടർന്ന് വൈകുന്നേരം 3 എല്ലാവരും മാവൂർ സ്കൂളിൽ ഒത്തുചേരുകയായിരുന്നു. മണിനാദവും വിദ്യാർത്ഥികളുടെ കാൽപെരുമാറ്റവും നിലച്ച കാടുമൂടിയതും ജീർണിച്ചതുമായ സ്കൂൾ മുറ്റത്ത് വീണ്ടും എത്തിയപ്പോൾ പലരുടെയും ഉള്ളുതേങ്ങി. സംഗമത്തിനായി സ്കൂളിലേക്ക് വഴിവെട്ടിത്തെളിച്ചും സ്കൂൾ പരിസരം വൃത്തിയാക്കിയും സജ്ജമാക്കിയിരുന്നു. സ്മരണകൾ ഉറങ്ങുന്ന പഴകിയ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഓരോ മൂലകളിലും ചുറ്റിക്കറങ്ങിയും ഓർമ്മകൾ പങ്കുവച്ചും ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയും ഏറെ നേരം ചിലവഴിച്ചാണ് അവർ പിരിഞ്ഞുപോയത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കു പുറമെ ഹോങ്കോങ്, തെലുങ്കാന, ഗുജറാത്ത്, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിനായി എത്തിയിരുന്നു. ജേക്കബ് അബ്രഹാം, നിഷി ജെറാൾഡ്, മുഹമ്മദ് ഗനി തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത, മാവൂർ.